മാക്സ് ഗുരുവിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് LDC എറണാകുളം കണ്ണൂർ ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും മാക്സ് ഗുരുവിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിത് മോഹൻ MS. ദെൻ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോയും അപ് ടു ഡേറ്റ് ആയിട്ട് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക 340, ഇതിലെ തന്നെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 95 ആയാൽ ശ്രേണിയുടെ ആദ്യ പദം ഏത്? നമുക്കറിയാം സമാന്തര ശ്രേണി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അതിൽ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പറയുന്നത് SN=(n/2)(2a+n-1)(d). ഓക്കെ, സമാന്തര ശ്രേണി എന്ന് പറയുന്നത് നമുക്ക് 10-ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഡൗട്ട് ഉള്ളവർക്ക് അതിലെ പോർഷനും കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അതിലെ പോർഷൻ കവർ ചെയ്ത് തരുന്നതാണ്. സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും പോർഷനോ കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 10 പദങ്ങളുടെ തുക, അതായത് എൻ എന്ന് പറയുന്ന 10 ആണ്. 10/2 2a+(10-1)(9)(d) എന്ന് പറഞ്ഞിട്ടുണ്ട്, 340 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 വരും. 10/2 എന്ന് പറയുന്ന 5 ആണ്. 2a+(9d)(5) എന്ന് പറയുന്ന ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പുറത്ത് വരുമ്പോഴത്തേക്കും ഡിവിഷൻ ആവും. That is equal to 340/5 = 68 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതുക. 2 എന്ന് പറയുന്നത് 5 പദങ്ങളുടെ തുക എന്ന് പറയുന്നത്, 5 പദങ്ങളുടെ തുക 5/2 × 2a+(4d)(3) പറഞ്ഞിട്ടുണ്ട്, 95 എന്ന് പറഞ്ഞിട്ടുണ്ട്. 95. അപ്പോൾ ഇവിടെ നിന്നും 2 കോമൺ ആയിട്ട് എടുക്കാം. That is equal to 5/2 × 2a+(2d)(95). 2 ക്യാൻസൽ ആയിപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇപ്പുറത്ത് കൊണ്ടുവന്ന്. That is equal to നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് a+2d is equal to 19 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുക. അതാർത്ഥം ഇവിടെ 2a ആണ് കിടക്കുന്നത്, ഇവിടെ a ആണ് കിടക്കുന്നത്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇക്വേഷൻ നമ്പർ ടൂവിനെ ടൂ കൊണ്ട് മൾട്ടിപ്ലൈ. That is equal to 2a+4d is equal to 38 എന്ന് കിട്ടും. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 1 ഉം 3 ഉം കൂടെ സോൾവ് ചെയ്യുക. രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ d കിട്ടും. That is equal to 2a ക്യാൻസൽ ആയിപ്പോവും. 9d-4d That is equal to 5d is equal to 68-38 = 30 എന്ന് കിട്ടും. ദെൻ d=30/5=6 എന്ന് കിട്ടും. ഓക്കെ, 30/5=6 എന്ന് ലഭിക്കും. ദെൻ അടുത്തതായിട്ട് എന്ന് പറയുന്ന 30 നമുക്ക് a ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യ പദം a ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യ പദം സമം ഇതിൻ്റെ ഈ 6 എന്ന് പറയുന്ന ഉത്തരം പറയുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക. ഞാൻ 2a+6×4d 2a+4d എന്ന് പറയുന്നത് 4×6=38 2a+24=38 എന്ന് കിട്ടും. ദെൻ 2a=38-24 That is equal to 40 എന്ന് കിട്ടും. a=40/2 That is equal to 7 എന്നാണ് ആൻസർ കിട്ടുന്നത്. 7. ഓക്കെ, അപ്പോൾ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചോദിക്കുമ്പോഴത്തേക്കും അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറയുന്നത് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രാമുവിൻ്റെ വയസ്സ് അച്ഛൻ്റെ വയസ്സിൻ്റെ 1/6 മടങ്ങാണ്. രാമു, അച്ഛൻ, അമ്മ ഇവയുടെ ഇപ്പോഴത്തെ വയസ്സിൻ്റെ തുക 70 ആണ്. അച്ഛന് രാമുവിൻ്റെ ഇരട്ടി വയസ്സാകുന്ന സമയത്ത് ഇവരുടെ തുക ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയാണ് എങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഓപ്ഷൻ ഇട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓപ്ഷനിൽ നിന്ന് ആൻസറിലോട്ട് എത്താൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ പ്രായത്തിന് 35 എന്നെടുത്തു. ഓക്കെ, അച്ഛൻ്റെ പ്രായത്തിന് 35 എന്നെടുത്തു. ദെൻ രാമുവിൻ്റെ പ്രായം എന്ന് പറയുന്നത് 1/6 ആണ്. That is equal to രാമുവിൻ്റെ പ്രായം എന്ന് പറയുന്നത് രാമുവിൻ്റെ പ്രായം എന്ന് പറയുന്നത് 35/6 ആണ്. ദെൻ
അവരുടെ സം എന്ന് പറയുന്നത് തുക എന്ന് പറയുന്ന വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് 70 ആണ്, 70 ആണ്. മൂന്ന് പേരുടെ തുകയാണ്, അത് അർത്ഥം വർഷം കണ്ടുപിടിക്കാൻ വേണ്ടി, എത്ര വർഷം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിവൈഡ് ചെയ്യുക, മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ദരസികളുടെ 70 ബൈ 3 വർഷം കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വർഷം കൂട്ടുമ്പോൾ, ഈ വർഷം 35-ൻ്റെ കൂടെ കൂട്ടുമ്പോൾ, 35 ആയിരുന്നു അച്ഛൻ്റെ പ്രായം, 35 ബൈ 70 ബൈ 3 കൂട്ടുമ്പോൾ, ഓക്കെ 35 ബൈ 70 ബൈ 3 കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 175 ബൈ 3 എന്ന് കിട്ടും, 175 ബൈ 3 എന്ന് കിട്ടും. ദെൻ രാമുവിൻ്റെ പ്രായം പറയുന്നത് 35 ബൈ 6 പ്ലസ് 70 ബൈ 3 കൂട്ടുക, 70 ബൈ 3 കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 6 ആണ്, ഡിനോമിനേറ്റർ എൽ സി എം പറയുന്ന 6 ആണ്. അപ്പോൾ അവിടെ കിട്ടുന്നതെന്ന് പറയുന്നത് 175 തന്നെയാണ്, 175 ബൈ 6 എന്ന് കിട്ടും. അതാർത്ഥം രാമുവിൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ, രാമുവിൻ്റെ പ്രായത്തിൻ്റെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സംഖ്യ കിട്ടുന്നോന്ന് നോക്കുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സംഖ്യ കിട്ടും, അതാർത്ഥം 175 ബൈ 3, അത് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന അച്ഛൻ്റെ പ്രായം. അതുകൊണ്ട് നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 35 എന്ന് ലഭിക്കും. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 35 എന്ന് ലഭിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ, സോറി നമ്മൾ ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാതെയാണ് പോയത് കേട്ടോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാതെയാണ് പോയത്, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോയത്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 0.008 ഹോൾ റേസ് ടു -30 എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ നമുക്ക് 8 ബൈ 3 സ്ഥാനമായതുകൊണ്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ദ ഹോൾ റേസ് ടു -30. ഓക്കെ, 1000-നെയും 8-നെയും ക്യാൻസൽ ചെയ്യാം, അപ്പോൾ 8 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, ദറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 125 എന്ന് കിട്ടും. ഹോൾ റേസ് ടു -30, ദറ്റ് ഈസ് ഈക്വൽ ടു 125-നെ നമുക്ക് 1 ബൈ 5 റേസ് ടു 3 എന്ന് എഴുതാം, -30. 5 റേസ് ടു 2-നെ മുകളിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും 5 റേസ് ടു -3 ദ ഹോൾ റേസ് ടു -30, ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് മൈനസും കൂടെ പ്ലസ് ആകും, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 90 എന്ന് കിട്ടും, 5 റേസ് ടു 90. അതായത് ആൻസർ എന്ന് പറയുന്നത് 5 റേസ് ടു 90 ആണ്, ഡി ഓപ്ഷൻ. ഓക്കെ, 5 റേസ് ടു 90 ഡി ഓപ്ഷൻ. ഓക്കെ, ദെൻ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ദെൻ ഇതിനെ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക, അതാർത്ഥം 4 × 36 + 125 ചെയ്യുക, ദറ്റ് ഈസ് ഈക്വൽ ടു മകിട്ടുന്ന പറയുന്നത് 169/36 റൂട്ട് എടുക്കുക, ദറ്റ് ഈക്വൽ ടു 13, 169-ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 13 ആണ്, 13/36-ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 6 ആണ്. ദെൻ 13/6 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 13/6 2 12 6 1. ഇതിനെ മിശ്രഫിന്നമായി എഴുതുകയെന്ന് പറയുന്നത് ഛേദം അത് തന്നെയാണ്, ഹരണഫലം എന്ത് കിട്ടുന്നോ അത് ഇവിടെ എഴുതുക, നമ്പറായിട്ട് എഴുതുക, ശിഷ്ടം എന്താണോ അത് അംശമായിട്ട് എഴുതുക, 2 6-ൽ 1, അതാർത്ഥം 2 6-ൽ 1 സി ആണ് ഓപ്ഷൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിത്രത്തിൽ AB യും CD യും സമാന്തര വരകളാണ്, ത്രികോണം AP B, ത്രികോണം PCD എന്നിവയുടെ പരപ്പളവ് യഥാക്രമം 9.4 സെന്റിമീറ്റർ സ്ക്വയർ എങ്കിൽ ഈ രൂപത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? രൂപത്തിൻ്റെ ഫുൾ പരപ്പളവാണ്, ഇതെന്ന് പറയുന്നത് 4 എന്നും ഇതെന്ന് പറയുന്നത് 9 എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് പരപ്പളവുകൾ തുല്യമാണ്, ഇതെന്ന് പറയുന്നത് 9-ാം ക്ലാസ്സിലെ 9th ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസ് 9th ക്ലാസ്സിലെ പരപ്പളവ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്, പരപ്പളവ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഈക്വലാണ്, ഇതിൻ്റെ പരപ്പളവ് എക്സ് എന്നാണ് കിട്ടുന്നത്, കാര്യം അതിൽ വന്നിരിക്കുന്ന രണ്ട് സമാന്തര രേഖകൾക്കിടയിൽ ഉണ്ടാകുന്ന ത്രികോണങ്ങളുടെ പരപ്പളവ് പാദവശം തുല്യമാണെങ്കിൽ ത്രികോണങ്ങളുടെ പരപ്പളവ് തുല്യമായിരിക്കും. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവും ഈ ത്രികോണത്തിൻ്റെ പരപ്പളവും തുല്യമായിരിക്കും, അതിൽ കോമൺ ആയിട്ടുള്ള ത്രികോണമാണ് ഇതെന്ന് പറയുന്നത്. ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് രണ്ടും എന്തായിട്ട് കിട്ടും? തുല്യമായിട്ട് കിട്ടും. അങ്ങനെ പ്രൂവ് ചെയ്യുന്നതൊക്കെ അവിടെ ഉണ്ട്, അതൊന്നും നമ്മൾ പറയുന്നില്ല. നമുക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഈ രണ്ട് പരപ്പളവും പറയുന്ന എക്സ് ആയിട്ട് എടുക്കാൻ പറ്റും, അതാർത്ഥം ഇത് തമ്മിൽ ഗുണിക്കുന്നത് ഇത് തമ്മിൽ ഗുണിക്കുന്നതിന് ഈക്വൽ ആണ്, ദറ്റ് ഈസ് ഈക്വൽ ടു x² = 36 എന്ന് കിട്ടും, x = 6 എന്ന് കിട്ടും. ഓക്കെ, x = 6 എന്ന് കിട്ടും, അതാർത്ഥം ഇതിൻ്റെ ടോട്ടൽ പരപ്പളവാണ് 4+9+6+6 എന്നാണ് ചെയ്യേണ്ടത്, ദറ്റ് ഈസ് ഈക്വൽ ടു 25 എന്ന് ആൻസർ കിട്ടും, 25. ഓക്കെ, 25 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്കും 25 കിട്ടും, എക്സ് എന്ന് പറയുന്നത് 6 എന്ന് കണ്ടുപിടിച്ചു, എല്ലാം കൂടെ കൂട്ടുക, അപ്പോഴത്തേക്കും ടോട്ടൽ പരപ്പളവ് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
മൂന്ന് കാറുകളുടെ വേഗതകളുടെ അംശബന്ധം 3:4:5 ആണ്. ഒരു നിശ്ചിത ദൂരം സഞ്ചരിച്ച അവയ്ക്കെടുക്കുന്ന സമയത്തിന്റെ അംശബന്ധം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഒന്നാമത്തതിന്റെ അംശബന്ധം, ഒന്നാമത്തെ സമയത്തിന്റെ അംശബന്ധം കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കി രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 20 നിന്ന് കിട്ടും. ദെൻ 20 ഉള്ള ഓപ്ഷൻ വേറെ ഒന്നുമില്ല. ദെൻ അടുത്തത് ഇതിൻ്റെ താങ്ക് കണ്ടുപിടിക്കണമെങ്കിൽ അടുത്ത രണ്ടെണ്ണം, അത് ഉൾപ്പെടാതെ ബാക്കി രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുക. അതിൽ സിക്കല് 15. ഇത് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇത് ഉൾപ്പെടാതെ ബാക്കി രണ്ട് 12. അതാർത്ഥ അംശബന്ധം എന്ന് പറയുന്നത് 20:15:12 ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളത്തിൽ നിന്ന് 5 സെന്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ ഉരുക്കിയെടുക്കാം. ഗോളത്തിന്റെ വ്യാപ്തം തുല്യമാണ്, ഗോളത്തിന്റെ ഉരുക്കിയെടുക്കാൻ വ്യാപ്തം എന്ന് പറയുന്നത് തുല്യമാണ്. അതാർത്ഥം 5 സെന്റിമീറ്റർ ഉള്ള ആരമുള്ള വ്യാപ്തമുള്ള 5 സെന്റിമീറ്റർ ആരം ആരമായിട്ടുള്ള ഗോളങ്ങൾ ഉരുകിയെടുക്കുമ്പോൾ അതിന് എത്ര എണ്ണം കിട്ടുന്നോ അതേ ഇൻറ്റു 1 വ്യാപ്തം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അതായത് നമുക്ക് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ, രണ്ടിൻ്റെ വ്യാപ്തങ്ങൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ടേംസ് കിട്ടും. വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഗോളത്തിൻ്റെ 4/3 πr³ ആണ്. ഇവിടെ 4/3 കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് ഒന്നാമത്തെ ആരത്തിന്റെ ക്യൂബ് ഡിവൈഡ് ബൈ രണ്ടാമത്തെ ആരത്തിന്റെ ക്യൂബ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ആരത്തിന്റെ ക്യൂബ് ഡിവൈഡ് ബൈ രണ്ടാമത്തെ ആരത്തിന്റെ ക്യൂബ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക, 4/3 πr³ ആണ് ഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ ആർ എന്ന് പറയുന്നത് വ്യാസം 30 എന്ന് തന്നിരിക്കുന്നത്, അപ്പോൾ ആരോ എന്ന് പറയുന്നതിൻ്റെ പകുതിയാണ് r³. തെറ്റിച്ചിക്കൽ 15 × 15 × 15 ഡിവൈഡ് ബൈ താഴത്തതിൻ്റെ ആരോ എന്ന് പറയുന്നത് 5 എന്ന് തന്നിട്ടുണ്ട്. 5 × 5 × 5 r³. 5 5 5 3 3 3. ഓക്കെ, 3 × 3 × 3 എന്ന് പറയുന്നത് 27 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 27 ഗോളങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ദെൻ അടുത്തതെന്ന് പറയുന്നത് 1/5 = 1/7 + 1/42 + x + ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോഴാണ്, അതായത് 1/5 കിട്ടുന്നു. ഇത് 3 സംഖ്യകൾ കൂട്ടുമ്പോൾ 1/5 കിട്ടുന്നു. രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ സമം നമ്മൾ കണ്ടുപിടിക്കുക. 42 ആണ് LCM എന്ന് പറയുന്നത്, LCM എന്ന് പറയുന്നത് 42 ആണ്. ദെൻ 42 ഇവിടുത്തതിനെ എക്സ് ആയിട്ടും കൺസിഡർ ചെയ്യും, സോറി ഇവിടുത്തേനെ എക്സ് ആയിട്ടും കൺസിഡർ ചെയ്യുക. ഇവിടുത്തെ ഫിന സംഖ്യ എക്സ് ആയിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്തു. ദെൻ ഇത് ചെയ്യുമ്പോഴത്തേക്കും 1/7 + 1/42 ചെയ്യുക. 1/7 + 1/42 തെറ്റിച്ചിക്കൽ 42 ആണ് LCM എന്ന് പറയുന്നത്. 42 ഡിനോമിനേറ്റർ ആയിട്ട് വരും. ദെൻ 42/7 എന്ന് പറയുന്നത് 6 ആണ്. 6 + 42/42 എന്ന് പറയുന്നത് 1 ആണ്. 1 × 1 = 1 തെറ്റിച്ചിക്കൽ 6 = 7/42 എന്ന് കിട്ടും. 7/42 ആണ് ഇവിടുത്തെ കിട്ടുന്നത്. ഇത് 1/5 നിന്ന് മൈനസ് ചെയ്യുക. 1/5 - 7/42 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 42 - 35 ÷ 42 - 35 ÷ 42 - 35 ÷ 42 × 5 ദാറ്റ് ഈക്വൽ ടു 210 എന്ന് കിട്ടും. 210 ദാറ്റ് ഈക്വൽ ടു ഇത് ചെയ്യുമ്പോഴത്തേക്കും ദാറ്റ് ഈക്വൽ ടു 42 - 35 എന്ന് പറയുന്നത് 7/7 / 210. ദെൻ 7 എന്ന് പറയുന്ന 3 പ്രാവശ്യം, ഇപ്പോൾ 30, 1/30, 1/30 ആൻസർ എന്ന് പറയുന്നത് 1/30. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10% ഡിസ്കൗണ്ടിൽ ഒരാൾ ഒരു സാധനം വാങ്ങി 20% വില കൂട്ടി വിൽക്കുന്നു, അയാൾ എത്ര ശതമാനം രൂപ അധികം ലഭിക്കും. അതായത് നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് x + y + xy / 100 ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കുറവിനെ മൈനസ് സൂചിപ്പിക്കുക, കൂടുതലുള്ളതിനെ പ്ലസ് ആയിട്ട് എടുക്കുക. അതായത് 10% കുറവായിരുന്നു, അതായത് -10 + 20 കൂട്ടിയാണ് വിറ്റത്. ദാറ്റ് ഈക്വൽ ടു +20 −10 × 20 / 100. ഓക്കെ, 0 0 0 0 ക്യാൻസലാവും. ഇവിടെ 10 കിട്ടും. 10 - 2 ഇവിടെ -2 - 1 × 2 −2 8 എന്ന് കിട്ടും. അപ്പോൾ 8% ആണ്, സിമ്പിളാണ്. ഇതേപോലത്തെ
വശങ്ങൾ കൂടുന്ന കാര്യവും ചെയ്യുമ്പോൾ വശങ്ങൾ 5 സെൻറ്റിമീറ്റർ കൂടി 4 സെൻറ്റിമീറ്റർ കുറഞ്ഞു എന്നൊക്കെ പറയുന്ന ക്വസ്റ്റിനും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ ഇവിടെ തന്നിരിക്കുന്ന രൂപത്തിൻ്റെ വില കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. 512 ഇവിടെ എല്ലാം 0, 3 സ്ഥാനം മാറ്റിയാണ് 0 എന്ന് പറയുന്നത്. അതുകൊണ്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1000 ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കോമൺ ആയിട്ട് വരും, ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് 512 1/3 എന്ന് പറയുന്നത് ക്യൂബിക് റൂട്ടാണ്. ക്യൂബിക് റൂട്ട് എന്ന് പറയുന്നത് 512 പറയുന്നത് 8 ആണ്. 8 ക്യൂബിക് റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. 8/2 ÷ 8 - 2 = 10/6. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, 5/3 എന്ന് കിട്ടും. 5/3, ഓക്കെ, 5/3 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിൽ 2 ക്വസ്റ്റ്യൻസ്. അതാർത്ഥം ഇവിടെ ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ രാമുവിൻ്റെ വയസ്സിൻ്റെ ക്വസ്റ്റ്യനും അതേപോലെ ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് 5-ാമത്തെ ക്വസ്റ്റ്യനായിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വിശദമായിട്ട് നിങ്ങൾക്ക് ആൻസർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമൻ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ട് തരുന്നതാണ്. ഇത് രണ്ടും ചാപ്റ്ററിലുള്ളതാണ്, 9-ാം ക്ലാസ്സിലെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 9-ാം ക്ലാസ്സിലെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നോക്കേണ്ടവർക്ക് അവിടെ നോക്കാം. ഒന്ന് പരപ്പളവ്, ഒന്നെന്ന് പറയുന്നത് സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളതാണ്. ഓക്കെ, ദെൻ ഇതുവരെ ഇത് മാത്സ് ഗുരു യൂട്യൂബ് ചാനൽ, മാത്സ് ഗുരു കൽറ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കും ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഏവർക്കും ഗുഡ് ബൈ.